വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏവിയസ് വണ്ടർലാൻഡ്. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്ക വരട്ടിയാണ്. ഈ ഓണത്തിനൊക്കെ ഒരു സ്വീറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വീട്ടിൽ ഓണത്തിന് ചക്ക കിട്ടുവാണെങ്കിൽ എല്ലാവരും ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കണം. നല്ല കഴിക്കാനും ഒക്കെ നല്ല രുചിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കേ, ലെറ്റ്സ് വാച്ച് ആൻഡ് സീ. നമുക്ക് ഇന്ന് ചക്ക വരട്ടി ഉണ്ടാക്കാം. അതിന് നമ്മൾ എടുക്കുന്ന വൈക്കിയ ചക്കയാണ്. ഇതാണ്ട് ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞിടണം. നമുക്കിത് കുറേച്ച് കുറേച്ചായിട്ട് എടുത്ത് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് പ്യൂരി ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ചക്കപ്പഴം നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ശർക്കര നന്നായിട്ട് അലിയിച്ചെടുക്കാവേ. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചക്കയുടെ പ്യൂരി ഒഴിച്ചു കൊടുക്കാമേ. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് പ്യൂരി, ചക്കപ്പഴത്തിൻ്റെ പ്യൂരി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കപ്പഴത്തിന് അത്യാവശ്യം നല്ല കളറുണ്ട്, പക്ഷേ ക്യാമറയിൽ ആ കളർ കാണുന്നില്ല. നമ്മുടെ അമ്മാമ്മയാണ് ഇവിടെ ചക്ക വരട്ടുന്നത്. അമ്മാമ്മ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക ഇവിടെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്മാമ്മയുടെ സ്പെഷ്യൽ ചക്ക വരട്ടിയാണ്. നമ്മൾ ശർക്കര പാനി നമ്മുടെ ചക്ക വരട്ടിയതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചക്ക വരട്ടിയുടെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ശർക്കര പാവ് കിടന്ന് വെന്ത് വറ്റി വരുമ്പോൾ നമുക്ക് വീണ്ടും നെയ്യ് ഒഴിക്കണം. അപ്പം നമ്മുടെ ചക്ക വരട്ടി ഇവിടെ ഭൂകമ്പം നടക്കുകയാണ്, ഇവിടെ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചക്ക വരട്ടി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൂടെ വരണ്ട് വരട്ടല്ലേ. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഏലയ്ക്ക ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇനി സെർവ് ചെയ്യാം. നമുക്ക് ഇത് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. നമ്മുടെ ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാമേ. ഹായ്. അപ്പം നമുക്ക് നമ്മുടെ ചക്ക വരട്ടി ഇവിടെ ടേസ്റ്റാണ്. ആ ശർക്കരയും നമ്മുടെ ചക്കയുടെ ഒരു എന്താ പറയാ പ്യൂരിറ്റി, നല്ല മണമൊക്കെ ഉണ്ട്, നെയ്യുടെ നല്ല മണമുണ്ട്, നല്ല പ്യൂർ നല്ല രുചിയാണ്. നമ്മൾ നക്കി നക്കി തിന്നോണ്ടിരിക്കും. സോ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ. അപ്പം എല്ലാവരും ഈ ചക്ക വരട്ടി ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയാണ്, നല്ല ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ്. വീട്ടിൽ ഓണ സമയത്ത് ചക്ക കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സോ അപ്പം നമ്മുടെ ഓണത്തിൻ്റെ പുതിയ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നമ്മൾ വരും. സോ അത് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ചക്ക വരട്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ അറിയിക്കണം. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ടുള്ള കുറച്ച് റെസിപ്പീസ് വരുന്നുണ്ട്, അതെല്ലാവരും കാണണം. നിങ്ങൾ ട്രൈയും ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.